ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇതിന്റെയൊക്കെ പിന്നില് ചെറുപ്പക്കാരാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. സൽക്കർമ്മമാണ്. ഒരു വലിയന് വേണ്ടി ഹിദ്മത്ത് ചെയ്യുക, ഉറൂസിന് ഹിദ്മത്തെടുക്കുക, പള്ളിക്ക് ഹിദ്മത്തെടുക്കുക, മദ്രസക്ക് ഹിദ്മത്തെടുക്കുക, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഹിദ്മത്തെടുക്കുക. അല്ലാഹു തആല നമുക്ക് തന്ന ആരോഗ്യമാണ്, ആരോഗ്യം റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. അല്ലാതെ കണ്ടു കാണുന്ന പെണ്ണിന്റെ പിന്നില് ചെറുപ്പക്കാരാ, എന്ത് പെണ്ണ, എന്ത് പെണ്ണ്, ദുനിയാവിന്റെ പെണ്ണ്. ഇത് പറയുമ്പോഴേക്ക് എനിക്കറിയാം ഞാൻ ഇതിനൊരു വ്യാഖ്യാനം കൂടി തന്നില്ല എന്ന് കണ്ടാൽ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ഉമ്മ പെങ്ങന്മാരങ്ങ പോയിക്കോളും. ഇയാൾക്ക് പെണ്ണുങ്ങന്മാരോട് അലർജിയാന്ന് പറയും. ഇല്ല ഉമ്മമാരെ, എൻ്റെ ഉമ്മ ഒരു പെണ്ണാണ്, എൻ്റെ ഭാര്യ ഒരു പെണ്ണാണ്. എനിക്ക് അല്ലാഹു തആല രണ്ട് മക്കളെ തന്നിട്ടുണ്ട്, ആ രണ്ട് മക്കളും പെൺമക്കളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, പക്ഷെ ഇവിടുത്തെ സ്ത്രീകളാണെങ്കിലും ഇവരൊക്കെ നാളെ അല്ലാന്റെ കോടതിയിൽ വരുമ്പോ ഇവിടത്തെക്കാളും ഉഷാറായിട്ടാ വരിക. ഓ ഉപ്പമാരെ, ചിലപ്പോ ഇന്ന് ഭാര്യനെ കാണും, എന്റെ വിശ്വപ്പതല്ലാത്തോട് ഞാൻ ഇതിലേക്ക് എടുക്കണില്ല. ഭാര്യനെ കാണുമ്പോ ചിലപ്പോ എന്തോ ചെറിയതുണ്ടാവും, കുറെ അങ്ങ് നോക്കിയത് കൊണ്ട് ഇനി നോക്കുന്നതിനൊരു താല്പര്യം കാണുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോ തോന്നും. അതുകൊണ്ടേ ഉമ്മമാരെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ദിവസം കുപ്പായം മാറ്റി 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 വരുമ്പോ, ഭർത്താവ് വരുമ്പോ ഭർത്താവിന് വേണ്ടി ഒരല്പം കോലം മാറ്റണം. അള്ളാഹ് അനുവദിച്ച കോലം മാറ്റല്, അല്ലാതെ അന്യപുരുഷന്മാർക്ക് വേണ്ടി കോലം മാറ്റാൻ പാടില്ല. ഇന്നിപ്പണ്ട് ഒരു പുതിയ ഫാഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞതാ, ഞാനൊരു സ്ഥലത്ത് പോയപ്പോ പുതിയ പെണ്ണിനെ ഇങ്ങനെ കല്യാണത്തിന് റെഡിയാക്കി ഇരുത്തൂലേ, ചമച്ചിട്ട് അതിനെന്താ പറയാ, ആ ഇത് നമ്മുടെ ഉറൂസിന് വേണ്ടി ഇതൊക്കെ ഡെക്കോർ ചെയ്ത പോലെ പുതിയ പെണ്ണിനൊന്ന് ഡെക്കോർ ചെയ്തിട്ട് ഇരുത്തും. അതിനെന്താ പറയാന്നറിയോ, കണ്ണിലാണ് ലെൻസ് ഇടുക എന്നറിയ. ലെൻസ് എന്ന് പറഞ്ഞ ഈ കണ്ണട ഇടുന്നതിന് പകരം കണ്ണിന്റെ കാഴ്ച വരാ, കാഴ്ച കിട്ടാൻ വേണ്ടിട്ട് പിന്നെ മറ്റേ ഉള്ളിലൊരു സാധനം ഇടാറുണ്ട് ലെൻസ്, അത് കാണാൻ വേണ്ടിട്ട്. അതല്ല ഞാൻ പറഞ്ഞു, മറിച്ച് ഒരു പുതിയ പെണ്ണിനെ കല്യാണത്തിന് ഒരുക്കിയിട്ട് ഇരുത്തുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ ഇരുത്തുമ്പോണ്ട് കണ്ണിന്റെ കോലം മാറ്റും. ഒറിജിനൽ കണ്ണ് വേറെയാണ്, അള്ള കൊടുത്ത കണ്ണ് വേറെയാ. പക്ഷെ ഇവളെ കണ്ണിന്റെ കോലം മാറ്റി അതിനായിട്ട് കുറച്ച് പെണ്ണുങ്ങന്മാരെ ഇവരെ ഇങ്ങനെ ഫാഷൻ കാണിക്കാനായിട്ട് പുറത്ത് പൈസ കൊടുത്തിട്ട് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ഈ കണ്ണ് കാണുമ്പോ എങ്ങനെ അറിയോ, ഈ കണ്ണ് കാണുമ്പോ ബെക്കിൻ കണ്ണു അങ്ങനെ ഉണ്ട്, പൂച്ചന്റെ കണ്ണു പോലെ ആക്കി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പൂച്ച കണ്ണൊന്നും അല്ല, പക്ഷെ ഈ കണ്ണിനെ പൂച്ച കണ്ണാക്കി മാറ്റിയെടുക്കുകയാണ്. രണ്ടാമതായി പിന്നെ എന്താണ്, കാക്കച്ചി, കാക്ക അല്ലേ, കാക്ക കോ കോ കോ, കാക്ക, കാക്കയുടെ കണ്ണാണ് ഈ കണ്ണ്, കാക്കയുടെ കണ്ണാണ്. പിന്നെ നോക്കുമ്പോ ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, കുപ്പിള് എന്ന് പറയും, ചെമ്പോത്ത് അല്ലെ, കുപ്പിള് അല്ലെ, അതിന്റെ കണ്ണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പണ്ണിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഓ എല്ലാ ചെക്കന്മാരും കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. അപ്പൊ ഇവൾക്കൊരു തോന്നല്, ഞാൻ ഭയങ്കര ഉഷാറ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിയാണ് ഇവള്. പൊട്ടി എന്ന് പറഞ്ഞ മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് തീരെ വിവരമില്ലാത്ത അന്തല്ലാത്ത പെണ്ണ്, ആരെങ്കിലും നിക്കോ കൂടെ ചെക്കന്മാരെ കൂടെ ഫോട്ടോ എടുക്കാന്? ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഫാഷന്, ഇങ്ങനെയുള്ള പരിഷ്കാരം അതെല്ലാം വിടണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്നറിയുമോ സുഹൃത്തുക്കളെ? എന്നാൽ ഇവിടത്തെ പെണ്ണല്ല സ്വർഗത്തിൽ വരുമ്പോ അവരോട് ലംഘുന്ന മുമ്പല് കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ദുനിയാവിലെ ഭാര്യയാണെങ്കിൽ പോലും സ്വർഗത്തിൽ വരുമ്പോൾ മാറിപ്പോയി, അവളുടെ ഭംഗി വല്ലാത്ത ഭംഗിയാണ്. ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരാ, ദുനിയാവിൽ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിന്നിൽ പോയി സമയം പാഴാക്കാനല്ല, നിനക്ക് വേണ്ടത് സ്വർഗത്തിലെ ഹൂറുൽ ഇസാനാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മുദറിസാണല്ലോ, ധാരാളം ശിഷ്യന്മാർക്ക് ദർസ് നടത്തിയ വലിയ മഹാനാണ്. മഹാനവരുകൾ അവസാന സമയം അതേ സ്വന്തം വീട്ടിൽ വെച്ച് ദർസ് നടത്തുമ്പോ അതേ ആ ദർസിൽ ഓതിപ്പടിക്കാൻ വേണ്ടി വന്ന ഒരു മുത്തല്ലിമാണ്. ആ മുത്തല്ലിമിന്റെ പേരാണ് സഹിൽ റളിയല്ലാഹു അൻഹു. ആ മുത്തല്ലിം ഉസ്താദിന്റെ വീട്ടിൽ ദർസിൽ ഓതിപ്പടിക്കാൻ വേണ്ടി വന്നപ്പോ അതേ ഉസ്താദിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് അതേ ചില പെൺകുട്ടികൾ സഹിൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ഓ സഹിലേ ഇങ്ങോട്ട് വരൂ,
സഹലിനെ നമുക്ക് വേണം, സഹലിനെ നമുക്ക് വേണം. ഇങ്ങനെ ഉസ്താദിന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന്, മുകളിലെ നിലയിൽ നിന്ന് അതേ സുന്ദരികളായ പെൺകുട്ടികൾ ഓതിപ്പടിക്കാൻ വേണ്ടി വന്ന ശിഷ്യനായ സഹിൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത് കണ്ടപ്പോ മഹാനവരികൾ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നുപോയി. ഉസ്താദ് ചോദിച്ചു, അല്ല സഹിലേ, എങ്ങോട്ട് പോവുകയാണ് എന്റെ സഹല്? ഓതിപ്പടിക്കാൻ വേണ്ടി വന്നതാണല്ലോ എന്റെ സഹൽ, എങ്ങോട്ട് പോവുകയാണ്? സഹിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഉസ്താദേ, ഉസ്താദിന്റെ ദർസിൽ ഞാൻ ഇരുന്നപ്പോ ഉസ്താദിന്റെ വീട്ടിന്റെ മുകളിലെ നിലയിൽ നിന്ന് പെൺകുട്ടികൾ, അതെ ഉസ്താദിന്റെ വീട്ടിലെ പെൺകുട്ടികൾ എന്നെ വിളിക്കുകയാണ്, സഹലെ ഇങ്ങോട്ട് വാ, എനിക്ക് സഹലിനെ വേണം, നമുക്ക് സഹലിനെ വേണം എന്നിങ്ങനെ അവർ വിളിക്കുകയാണ്. ഉസ്താദിന്റെ വീട്ടിലുള്ള പെൺകുട്ടികളെ നന്നാക്കി എടുക്കാൻ കഴിയാത്ത ഉസ്താദാണോ? സ്വന്തം പെൺമക്കളെ നന്നാക്കി എടുക്കാൻ കഴിയാത്ത ഉസ്താദാണോ? ഈ പാവപ്പെട്ട സഹലിനെ നന്നാക്കി എടുക്കുക. അതുകൊണ്ട് ഇനിമേൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഈ പാവപ്പെട്ട സഹലിനെ കിട്ടൂല. ഉസ്താദിന്റെ ക്ലാസ്സിൽ ഈ പാവപ്പെട്ട സഹലിന് വരൂല. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങള് ശിഷ്യനായ സഹിൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ സഹലേ, സഹലിന് തെറ്റുപറ്റി പോയി കിട്ടൂ, എന്റെ വീട്ടിന്റെ മുകളിലെ നിലയിലെ പെൺകുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടികളെ സഹലിനെ ഇങ്ങോട്ട് വിളിച്ചു എന്നും പറഞ്ഞില്ലേ? സഹലെ ഇങ്ങോട്ട് വാ വാ എന്നും വിളിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടികൾ എന്റെ വീട്ടിലുള്ള പെൺകുട്ടികളല്ലേ? അല്ല, കാരണം എന്റെ വീട്ടിൽ പെൺകുട്ടികളില്ലേ ഇല്ല. അപ്പൊ പിന്നെ ആ പെൺകുട്ടികൾ ആരാണെന്നറിയാമോ? അതേ സ്വർഗത്തിലെ ഹൂറിൽ നിസാനാണ് കിട്ടൂ, സ്വർഗത്തിലെ തരുണീമണികളാണ് കിട്ടൂ. അതുകൊണ്ട് സഹലിപ്പൊ വീട് വിട്ടു പോകണ്ട, കാരണം സഹലി ഇപ്പൊ മരിക്കൂ, സഹലി ഇപ്പൊ മരിക്കൂ. ആ സഹലി മരിച്ചാൽ സഹലിനെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്ന് വന്ന തരുണീമണികളാണവര്. എന്നിട്ടതാ കൂട്ടുകാരോട് പറയാണ്, മറ്റുള്ള ശിഷ്യന്മാരോട് പറയാണ്, ഓ മക്കളെ, നിങ്ങളെ കൂട്ടുകാരനായ സഹലിപ്പൊ മരിക്കും. ആ സഹലി എന്റെ വീട്ടിന്റെ മുകളിലെ നിലയിൽ നിന്ന് കണ്ടത് സ്വർഗത്തിലെ ഹൂറിൽ നിസാനിനെയാണ് കേട്ടോ. ഉസ്താദ് പറയേണ്ട താമസമേയുള്ളൂ. ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, സഹിൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ആ സഹിൽ റളിയല്ലാഹു അൻഹു ഒരറ്റ അന്യ പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല, അങ്ങനെയായത് കൊണ്ടല്ലേ സ്വർഗത്തിലെ ഹൂറിൽ സാനം വന്ന് സ്വീകരിച്ചില്ലേ? Yeah.